ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഡെബ്യൂ മാച്ച് കണ്ടു. ഒരു രക്ഷയും തരത്തില്ല, വേറെ ലെവൽ പെർഫോമൻസ് ആണ് ലയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ബുസ്കറ്റ്സിന്റെയും ഡെബ്യൂ മാച്ചാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മാച്ച് മെസ്സി ബുസ്കറ്റ്സ് റീയൂണിയൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാച്ചിൽ മെസ്സി തന്നെയാണ് ബുസ്കറ്റ്സിനെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തത്, അത് വേറൊരു കാര്യം. ഈ ഒരു മാച്ചിൽ നമ്മുടെ മെസ്സി 92nd മിനിറ്റിൽ ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് ഒരു വിന്നിംഗ് ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീ കിക്കിലൂടെയാണ് ആ ഒരു ഗോൾ വന്നത്. ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, അതായത് ഈ ഒരു ഡെബ്യൂ മാച്ചിൽ മെസ്സി ഒന്നുകിൽ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം മെസ്സി കേട്ടു, മെസ്സി ഒരു ഗോൾ നേടി തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗോൾ തന്നെയായിരുന്നു അത്. പിന്നെ ഈ ഒരു മാച്ച് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായത്, ഈ ഒരു ഇന്റർ മയാമി ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. അറ്റാക്ക് ആയാലും ഡിഫെൻസ് ആയാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. അറ്റാക്കിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു കെമിസ്ട്രി പ്ലേയേഴ്സ് തമ്മിലില്ല. മെസ്സി വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു അറ്റാക്കേഴ്സ് വലിയൊരു കെമിസ്ട്രി കാണിക്കുന്നില്ല. പിന്നെ ഡിഫെൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡിഫെൻസും വീക്കായിരുന്നു. ഒപ്പോണൻ്റ് പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിയിൽ ആ ഡിഫെൻസ് മറികടന്ന് ഗോൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾ കീപ്പർ കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഗോൾ കൺസീഡ് ചെയ്യാതെ നിന്നത്. അപ്പോൾ ഇന്റർ മയാമിയുടെ അറ്റാക്കും ഡിഫെൻസും, അതായത് ആ ഒരു ടീമിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയാൽ മാത്രമേ മെസ്സി ബുസ്കറ്റ്സ് എന്നീ താരങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചാൽ പോരാ, സ്ക്വാഡ് ഇമ്പ്രൂവ് ആണ്. സ്ക്വാഡ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ മെസ്സിയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇന്റർ മയാമിയുടെ സ്ക്വാഡ് ഇനിയെങ്കിലും ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കാം.